തോമസിന്റെ കൂടെ ഒരു മികച്ച അഭിനയമാണ് ഞാൻ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. മറ്റുള്ള നടന്മാർ പറഞ്ഞ സുധീഷ് എന്ന നടന്റെയും ജാഫർ എടുക്കിയുടെയും ഇന്ദ്രൻസിന്റെയും മികച്ച ഗംഭീര പ്രകടനമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആസിഫ് അലിയുടെയും നരേന്റെ ഒരു വീടുകളിലെ ഇമോഷണൽ സെന്റിമെന്റ്സ് രംഗങ്ങളുണ്ട്, അതൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. ആസിഫ് അലിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽസും വർക്കൗട്ടായി പോകുന്ന കാണിച്ചൊരു സിനിമയാണ്. കാരണം ആസിഫ് അലി എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ഹീറോ എന്നാണ് പലരും വിളിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഫാമിലി ഹീറോ തന്നെയാണ് നമ്മുടെ ആസിഫ് അലിയും തൊവീര തോമസും. ഒരു ജനപ്രിയ നായകൻ ലെവലിലേക്ക് കയറുന്ന സിനിമയാണ് ഈ 2012 പ്രളയം. പിന്നെ നമ്മുടെ ഓം ശാന്തി ഓശാനൊക്കെ എടുത്ത ജൂഡ് ആൻഡി ജോസഫിൻ ചിത്രം ഒന്നും പറയില്ല. പക്ഷേ ജൂഡ് ആൻഡി സാർ മികച്ച രീതിയിലാണ് 2012 പ്രളയം നയിച്ചിരിക്കുന്നത്. കൂടെ അദ്ദേഹത്തിനോട് ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുള്ള ഒരു നല്ല പാവപ്പെട്ടൊരു സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം. നല്ല മനസ്സിലുടമയുള്ള അദ്ദേഹത്തിൻ്റെ മികച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചാലും എനിക്ക് ഇതിൻ്റെ റിവ്യൂ പറയാൻ സാധിച്ചാലും നന്ദിയുണ്ട്. പ്രളയം ഒരു മികച്ചൊരു ഇമോഷണൽ എൻ്റർടൈനറാണ്. ഒരു 5-ൽ ഒരു 3.5 വർക്കും. താങ്ക് യു.